Welcome to Masterminds Education. Matturu informative video ilekku ellavarkum swagatham. Niravadi secondary athava NIOS inde 10th class vidyarthikal request cheytha oru contentumayanu innu vannirikkunnathu. Senior secondary vidyarthikalude assessment criteriayum TMA-de adisthanathil ethra mark labhikkum ennathu sambandhichum niravadi videokal nammal cheyittund. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ സെക്കൻഡറി അഥവാ 10th ക്ലാസ് വിദ്യാർത്ഥികളുടെ TMA മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന മാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് വിശദമാക്കാം NIOS-ൽ രണ്ട് തരം വിഷയങ്ങളാണ് ഉള്ളത് ഒന്ന് തിയറി വിഷയങ്ങൾ മറ്റൊന്ന് തിയറിയും പ്രാക്ടിക്കലുമുള്ള വിഷയങ്ങൾ ആദ്യം നമുക്ക് തിയറി സബ്ജക്റ്റിൻ്റെ കാര്യം നോക്കാം സെക്കൻഡറിയിൽ ഹിന്ദി ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ഇക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി സൈക്കോളജി ഉറുദു അറബിക് ഇന്ത്യൻ കൾച്ചർ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട തിയറി വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങളുടെ TMA മാത്രം നോക്കി മാർക്ക് മനസ്സിലാക്കാം ഇത്തരം വിഷയങ്ങളുടെ മാക്സിമം TMA 20 ആണ് TMA 20 ആയാൽ ടോട്ടൽ മാർക്ക് 73 അഥവാ 73% മാർക്ക് TMA 19 ആയാൽ ടോട്ടൽ മാർക്ക് 69 TMA 18 ആയാൽ ടോട്ടൽ മാർക്ക് 66 TMA 17 62 TMA 16 58 TMA 15 55 TMA 14 51 TMA 13 47 TMA 12 44 TMA 11 40 TMA 10 37 TMA 9 33 മിനിമം TMA 7 കിട്ടുന്നവർക്കും മിനിമം പാസ് മാർക്ക് നൽകി പാസ്സാക്കുമെന്ന് NIOS പ്രഖ്യാപിച്ചിട്ടുണ്ട് തിയറി വിഷയങ്ങളുടെ കാര്യത്തിൽ സെക്കൻഡറിയും സീനിയർ സെക്കൻഡറിയും ഒരുപോലെയാണ് പ്രാക്ടിക്കൽ സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമാണ് ഇനി നമുക്ക് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് നോക്കാം ആദ്യം നമുക്ക് മാത്തമാറ്റിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി ഹോം സയൻസ് എന്നിവ നോക്കാം ഇത്തരം സബ്ജക്ട്സിൻ്റെ മാക്സിമം TMA 17 ആണ് TMA 17 ആണെങ്കിൽ ടോട്ടൽ മാർക്ക് 63 അഥവാ 63% മാർക്ക് TMA 16 ആണെങ്കിൽ 59 മാർക്ക് TMA 15 ആണെങ്കിൽ 55 മാർക്ക് TMA 14 ആണെങ്കിൽ 52 മാർക്ക് TMA 13 ആണെങ്കിൽ ടോട്ടൽ മാർക്ക് 48 TMA 12 ആണെങ്കിൽ ടോട്ടൽ മാർക്ക് 44 TMA 11 ആണെങ്കിൽ ടോട്ടൽ മാർക്ക് 41 TMA 10 ആണെങ്കിൽ 37 മാർക്ക് TMA 9 ആണെങ്കിൽ 33 മാർക്ക് ഈ ടോട്ടൽ മാർക്കിൽ തിയറിയും പ്രാക്ടിക്കലും TMA-യും ഉൾപ്പെട്ടതാണ് മിനിമം TMA 6 കിട്ടിയാൽ ഇത്തരം വിഷയങ്ങളിൽ മിനിമം പാസ് മാർക്ക് നൽകുമെന്ന് NIOS പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻറ്റിങ് നോക്കാം പെയിൻറ്റിങ്ങിൻ്റെ മാക്സിമം TMA 6 ആണ് TMA 6 ആണെങ്കിൽ ടോട്ടൽ മാർക്ക് 65 TMA 5 ആണെങ്കിൽ ടോട്ടൽ മാർക്ക് 54 TMA 4 ആണെങ്കിൽ ടോട്ടൽ മാർക്ക് 43 മിനിമം TMA 2 കിട്ടുന്ന എല്ലാവരെയും പെയിൻറ്റിങ്ങിൽ മിനിമം പാസ് മാർക്ക് നൽകി പാസ്സാക്കും അവസാനമായി ഡാറ്റ എൻട്രി ഓപ്പറേഷൻ മാക്സിമം TMA 8 ആണ് TMA 8 ആണെങ്കിൽ 64 ആയിരിക്കും ടോട്ടൽ മാർക്ക് TMA 7 ആണെങ്കിൽ ടോട്ടൽ മാർക്ക് 56 TMA 6 ആണെങ്കിൽ ടോട്ടൽ മാർക്ക് 48 TMA 5 ആണെങ്കിൽ ടോട്ടൽ മാർക്ക് 40 ഡാറ്റ എൻട്രിയിൽ മിനിമം TMA 3 കിട്ടുന്ന എല്ലാ സ്റ്റുഡൻസിനെയും മിനിമം പാസ് മാർക്ക് നൽകി പാസ്സാക്കും NIOS-ൽ ആദ്യമായി ജൂൺ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്കും NIOS-ൻ്റെ മുൻവർഷങ്ങളിലെ പരീക്ഷകളിൽ ഒരു വിഷയം മാത്രം പാസ്സായവർക്കുമാണ് ഈ രീതിയിൽ മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്